ഇത് കുംഭമാസമാണ്. കുംഭമാസത്തിലാണ് ചേന നടുന്നത്. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്നാണ് ചേനയെക്കുറിച്ചുള്ള പഴമ. ഈ കുംഭമാസത്തിൽ കുഴിയെടുക്കാൻ വളരെ പ്രയാസമാണ്. എന്നാലും ഒരു അടി താഴ്ചയും അത്രയും തന്നെ വിസ്താരവുമുള്ള ഒരു നല്ല കുഴിയെടുക്കുക. കുഴിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ വാഴപ്പിണ്ടി മുറിച്ച് അടുക്കുക. ഞങ്ങൾ കഴിഞ്ഞ വർഷം പരീക്ഷിച്ച് നോക്കിയ ഒരു പുതിയ മെത്തേഡാണ് ഈ വർഷം നിങ്ങളെ AJS ക്രിയേറ്റീവുകളുടെ പരിചയപ്പെടുത്തുന്നത്. ചേന കൃഷിക്ക് ഏറ്റവും പുതിയ രീതി, ആ പിണ്ടിയുടെ മുകളിലേക്ക് രണ്ടു കൊട്ട കരിയില ഇടുക. കരിയിലയ്ക്ക് മുകളിൽ അല്പം മണ്ണ് ചുറ്റിൽ നിന്നും വെട്ടി കിളച്ച് മണ്ണൽപ്പം കോരി അതിൻ്റെ മുകളിലേക്കിടുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചേന നടുന്നത്. ചേന നടുമ്പോൾ എപ്പോഴും ഭൂമിക്ക് നിരപ്പായിരിക്കണം. താണു പോകാനും കിളന്നു പോകാനും പാടില്ല. ഇതുപോലെ മണ്ണ് വെട്ടി കൂട്ടിയതിന് ശേഷം നമ്മളെ പൂള് വെട്ടി ചാണകപ്പാലിൽ തണല തുണക്കി വെച്ചിരിക്കുന്ന ചേന കഷ്ണമാണ് നടുന്നത്. നടാൻ ഉപയോഗിക്കുന്ന ഒരു കഷ്ണം ഏതാണ്ട് 1 കിലോയ്ക്കും 1.5 കിലോയ്ക്കും ഇടയിൽ തൂക്കമുള്ളതായിരിക്കണം. ഈ വലിപ്പമുള്ള കഷ്ണമാണ് നടുന്നത്. നടുമ്പം കണ്ടോ, എപ്പോഴും തെക്കോട്ട് തിരിച്ചായിരിക്കണം. അതായത് മുറിപാട് വടക്കോട്ട് വേണം. അങ്ങനെയാണ് ചേന നടേണ്ടത്. ചേന നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ചുറ്റിനും, മുകളിലല്ല അതിൻ്റെ ചുറ്റിനും ഉണങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ചാണകപ്പൊടി, കുമ്മായം ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന അത് ചുറ്റിനും വിതറുക. വിതറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അല്പം കരിയില കൂടെ ഇട്ട് കൊടുക്കണം. ഇതേ രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടു. ഞങ്ങൾക്ക് 8 ഉം 10 ഉം കിലോ ഉള്ള ചേനയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് അതിന് മുകളിലേക്ക് അല്പം മണ്ണ് നീക്കിയിട്ട് കൊടുക്കുക. കരിയില പറന്നു പോകാതിരിക്കാൻ നടുവശം തെളിഞ്ഞു നിൽക്കണം. നടുവശത്ത് മണ്ണ് വേണ്ട. അങ്ങനെ ചുറ്റിനും മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ഉണക്കുള്ള സമയമാണ്. എന്നാലും ഇടയ്ക്കിനിയും വേനൽ മഴ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ 1 മാസത്തിനുള്ളിൽ ചേന മുളച്ച് കിളിർത്ത് വരും. ഇതുപോലെ ചേന കൃഷി ചെയ്താലേ നല്ല വിളവ് നമുക്കെടുക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ ഫലം ഞങ്ങളെ കൂടെ അറിയിക്കുക. താങ്ക് യു.